ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ടുള്ളൊരു പഞ്ചാബി സമോസ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. നമുക്ക് ക്യാൻറ്റീൻ എന്നൊക്കെ കിട്ടില്ലേ, അതുപോലെയുള്ളൊരു സമോസ ഉണ്ടാക്കാം. നമുക്കിതിനൊരു ഷീറ്റ് റെഡിയാക്കണം, സമോസ ഷീറ്റ്. അതിനായിട്ട് നമുക്ക് മൈദ, വെള്ളം, അയമോദകം, നെയ്യ്, ഉപ്പ് ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഈ കപ്പിന് 2 കപ്പ്. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എല്ലാ സ്ഥലത്തേക്കും വന്നോട്ടെ. പിന്നെ നമുക്ക് കുറച്ച് അയമോദകം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അയമോദകം നമ്മുടെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലും ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഉരുക്കി വെച്ചതാണ്. ഇതും കൂടി മൈദയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഹാർഡായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്, അപ്പം അതിന് ഒരുമിച്ച് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇനി അത് ഫില്ലിങ് റെഡിയാക്കണ വരെ ഇതൊന്ന് അടച്ച് വെക്കാം കുറച്ച് നേരം. ഇനി ഫില്ലിങ് റെഡിയാക്കാൻ എന്തൊക്കെ വേണ്ടത് നോക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാൻ 5 ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊടിക്കണ്ട ഈ ഒരു പാകത്തിന്. പിന്നെ 2 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് പൊടികളായിട്ട്, മഞ്ഞൾപ്പൊടി, ചാറ്റ് മസാല, മുളക് പൊടി. ഇതിന് നമുക്ക് വേറൊരു മസാലയും കൂടി വേണം. അപ്പോൾ അതും കൂടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ജീരകം, മല്ലി, പെരിഞ്ജീരകം ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. ഇനി ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് തന്നെ പൊടികളും, നേരത്തെ എടുത്തു വെച്ച പൊടികളും ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ച്. അതേസമയം തന്നെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഗ്രീൻ പീസ് ഇഷ്ടമാണെങ്കിൽ നമുക്കതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കാം. പൊടികളൊക്കെ ഇതിലെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ ഉപ്പ് നോക്കാം. ഇനി നമുക്കതൊന്ന് 1-5 മിനിറ്റ് അടച്ച് വയ്ക്കാം. 1-5 മിനിറ്റ് മതി. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ച മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ച കാരണം പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇതൊന്ന് ഇളക്കി ഒന്ന് സെറ്റായി വന്നാൽ മതി. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് എന്തായി നോക്കാം. നമ്മൾ നേരത്തെ അടച്ച് വെച്ച മാവ് എടുത്തു നോക്കാം. ഇതിന് നമുക്ക് ചെറിയ ഉരുളകൾ എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കണം. നല്ല കനം കുറച്ച് പരത്തരുത്. ഈ ഒരു പാകത്തിന് മതി, കുറച്ച് കട്ടിയിൽ വേണം. അങ്ങനെ എല്ലാ മാവും പരത്തിയിട്ട് നമുക്കതൊന്ന് നടു മുറിച്ചെടുക്കാം, രണ്ടാക്കി മുറിക്കാം. ഇതുപോലെ കിട്ടും. ഇനി നമുക്കത് കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം.
ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കുക, നിറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം നമുക്കൊന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം തൊട്ടിട്ട് രണ്ട് സൈഡും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ മടക്ക് എന്തായാലും നിർബന്ധമാണ്, അതുപോലെ തന്നെ മടക്കി കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഭംഗിയില്ലാത്ത ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ വരും. ബാക്കിയുള്ള ഷീറ്റെല്ലാം നമുക്ക് ഇതുപോലെ മടക്കി ഫിൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി നമുക്കിത് വറുത്ത് കോരാം. നന്നായിട്ട് എണ്ണ ചൂടാവേണ്ട ആവശ്യമില്ല, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് കൂടുതൽ സമയം ഹാർഡായിട്ട് ഇരിക്കുന്ന ഒരു സമോസയാണ്, ക്രിസ്പായിട്ടിരിക്കും. അപ്പം നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ കോമള വന്നാൽ മതി. ഇതൊരു 5-10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ സമോസയുടെ കളറൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്കൊരു സോസ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പുളി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരച്ചിട്ട് അരിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണത്. ഇതൊരു ലൂസായിട്ടിരിക്കുന്ന സോസാണ്. അപ്പം നമുക്ക് അതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇത് തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ചാറ്റ് മസാല, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി പാകമായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കത് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള സമോസയും സോസും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും.